പള്ളിയുടെ പരിസരത്ത് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരികയാണ്. ജിബ്രീൽ വന്നപ്പോ പുന്നാര നബിയുടെ ചോദ്യം എന്തെന്നറിയുമോ? യാ ജിബ്രീലു സുഫ്ലിയന്നാർ, ഓ ജിബ്രീലേ, എനിക്ക് നരകത്തിന്റെ വിശേഷണങ്ങൾ പറഞ്ഞു തരുമോ? റസൂലുള്ളാഹി അറിവില്ലാഞ്ഞിട്ടല്ല, അതിനെക്കുറിച്ചുള്ള പേടിയില്ലാഞ്ഞിട്ടല്ല, എന്നാലും ഒന്നുകൂടെ കേൾക്കുകയാണ്. ആദരവായ മുഹമ്മദുർ റസൂലുള്ളാഹ്, ഓ ജിബ്രീലേ, ആ നരകത്തിന്റെ വിശേഷണങ്ങൾ പറഞ്ഞു തരുമോ? സുബ്ഹാനല്ലാഹ്, മുത്തായ തങ്ങളുടെ അടുത്തു നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വിളിച്ചു പറയുകയാണ്, യാ റസൂലുള്ളാഹ്, ഓ നബിയേ നബിയേ, ഇന്നല്ലാഹ തആല ഖലഖന്നാർ ഫഔഖദഹ അൽഫ. അല്ലാഹു സുബ്ഹാനഹു വതആല നരകത്തിലെ തീയിനെ പടച്ചുവല്ലോ, അല്ല പടച്ചു എന്ന് മാത്രമല്ല, ഏതുവരെ ആയിരം വർഷം അതിനെ നിരന്തരം ചൂട് കൊടുത്തുകൊണ്ടിരുന്നു, തീ കൊടുത്തുകൊണ്ടിരുന്നു, അതിനെ നിരന്തരം താപം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ചൂട് കൊടുത്തുകൊണ്ടിരുന്നു, ഏതുവരെ നരകം ചുവന്നു വരുന്നത് വരെ എന്ന് ആദരവായ റസൂലുള്ളാഹിയോട് ജിബ്രീൽ അതുകൊണ്ട് നിർത്തിയോ ഉമ്മായില്ല, സുമ്മൗഖദഹ അൽഫഅമ, വീണ്ടും ഒരു ആയിരം കൊല്ലം നിരന്തരം തീ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, ഏതുവരെ അതിങ്ങനെ വെളുത്തു വരുന്നത് വരെ. ആദ്യത്തെ റൗണ്ടിൽ ആയിരം തവണ തീ കൊടുത്തപ്പോ അത് ചുവന്ന് പൊന്തി വന്നു, രണ്ടാമത് ആയിരം തവണ തീ കൊടുത്തപ്പോ അത് വെളുത്തു വന്നു, സുമ്മൗഖദഹ അൽഫ, വീണ്ടും ഒരു ആയിരം കൊല്ലം അതിനെ കത്തിച്ചുകൊണ്ടിരുന്നപ്പോ അത് ഏതവസ്ഥയിലേക്ക് മാറി? അതിങ്ങനെ കറുത്തിരുണ്ടുപോയി, അത് കറുത്തിരുണ്ടുപോയി. അതിന്റെ ഭയാനകത വിശദീകരിച്ചുകൊണ്ട് സയ്യിദുന ജിബ്രീൽ പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഫഹിയ സൗദാ മുകളിലും ഒരുണ്ട രാത്രി പോലെ അത് മാറിയിരിക്കുന്നു. റസൂലേ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, വീട്ടിനകത്ത് തനിച്ചിരിക്കുന്നവരാണോ നമ്മൾ? ഒന്ന് ചിന്തിച്ചു നോക്കുക, സ്വന്തം ഭർത്താവ് കടൽ കടന്ന് പോയി കഴിഞ്ഞ വീട്ടിൽ സ്വന്തം മകളിരിക്കുന്ന സമയത്ത് പാതിരാവിന്റെ ഇരുട്ട് നമ്മളെ പിടികൂടുമ്പോ കഥകടച്ച് ഉള്ളിലിരിക്കാൻ നമുക്ക് ഭയമല്ലേ നിങ്ങളെ? എന്നാൽ നാളെ നരകത്തിന്റെ അവസ്ഥ എന്താ? അത് കറുത്തിരുണ്ട് പോയി, ഏതുപോലെ ഇരുണ്ട രാത്രി പോലെ എന്ന് സയ്യിദുന അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, ഒരു വട്ടം ചിന്തിക്കേണ്ടത്, ഒരാവർത്ത് ചിന്തിക്കേണ്ടത്. നിങ്ങൾക്കൊരു സംശയമുണ്ടാവും, അല്ലോ സാദെ, ഇതെങ്ങനെയാ സാധ്യമാകുന്നത്? ഇതെങ്ങനെ സാധ്യമാകുന്നു? നിരന്തരം ചൂട് കൊടുക്കുമ്പോ ഇങ്ങനെ കറുത്തിരുണ്ടു പോകുന്ന അവസ്ഥയിലേക്ക് മാറുകയോ? ഞങ്ങളെ എന്താ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നത്? ഇത് പറഞ്ഞു കൊടുത്തപ്പോ ഗവേഷണങ്ങളില്ലായിരുന്നോ? പരീക്ഷണങ്ങളില്ലായിരുന്നോ? ആദരവായ തങ്ങളുടെ മൊടിമുത്തുകളെ ക്യാച്ച് ചെയ്യാൻ സഹാബാക്കൾക്ക് മടിയില്ലായിരുന്നോ? എന്നാൽ എന്റെ പെങ്ങളേ,
നിന്റെ പുസ്തകം എടുത്തുന്ന മറിച്ചു നോക്കുക, ആ പുസ്തകത്തിൽ സയന്റിസ്റ്റുകളെ രേഖപ്പെടുത്തുന്നില്ലേ, ആധുനിക ശാസ്ത്രലോകം വിളിച്ചു പറയുന്നില്ലേ, ഒരു തീയെ ക്രമാതീതമായി ചൂട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് രൂപമാറ്റമുണ്ടാകുമെന്ന് ലോകത്തോട് ശാസ്ത്രലോകം വിളിച്ചു പറയുമ്പോ 14 നൂറ്റാണ്ട് മുമ്പ് ഗവേഷണങ്ങളോ പരീക്ഷണങ്ങളോ നിരീക്ഷണങ്ങളോ നടക്കാത്ത മുത്തു റസൂലുള്ളാഹി തങ്ങളുടെ അടുത്ത് നിന്ന് അറേബ്യൻ അർദ്ധദ്വീപിൽ മുത്തുനബി തങ്ങളതെന്ന് പ്രഖ്യാപിച്ചപ്പോ പൊട്ടിക്കരഞ്ഞില്ലേ മഹാന്മാരായ സഹാബാക്കള്? അവിടെ നിന്ന് പുതുമ്പിക്കരഞ്ഞില്ലേ? ഈ സംഭവം പറഞ്ഞപ്പോ ഒരാളുടെ കൽബ് പോലും കുലുങ്ങിപ്പോയോ? ഒരാളുടെ മനസ്സ് പോലും കുലുങ്ങിപ്പോയോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളേ, എന്നാൽ ഒരു സഹാബിയെ ഞാൻ പരിചയപ്പെടുത്തി തരട്ടെ ഉമ്മമാരെ, ഞാൻ പരിചയപ്പെടുത്തി തരട്ടെ വാപ്പമാരെ, ആരെന്നറിയുമോ? ഈ സംഭവമെന്ന് പറഞ്ഞപ്പോ ഹബിശക്കാരനായ ഒരു സഹാബിയത സുബ്ഹാനല്ലാഹ്, ഈ സംഭവമാണ്ട് കേട്ടപ്പോ ബേജാറായിട്ട് ബോധം കെട്ടു നിലത്താണ്ട് വീണെന്നാണ്. കരഞ്ഞ് പൊട്ടിക്കരഞ്ഞ് ബോധം കെട്ടു നിലത്ത് വീണു. എന്നിട്ടോ ഈ മനുഷ്യൻ അവിടെ നിന്ന് ബോധം കെട്ട് വീണെന്നാൽ ആ വീഴ്ചയിലാണ്ട് മരണപ്പെടുകയും ചെയ്തു. ഹബിഷക്കാരനായ ഒരു സഹാബി. ഞാൻ പറയാൻ കാരണം ഈ സംഭവം പറഞ്ഞിട്ട് നമുക്കൊരു മാറ്റമില്ല അല്ലേ? നമ്മുടെ കൽബിൽ ആട് വീണാണ്ട് മരിച്ചുപോയി. എന്നാൽ ഈ മനുഷ്യന്റെ കാര്യത്തിൽ ഉണ്ടായതെന്താ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നു. ഇറങ്ങി വന്നു എന്ന് മാത്രമല്ല, നബിയോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ആരാണ് നബിയേ അങ്ങയുടെ അടുത്ത് പൊട്ടിക്കരഞ്ഞത്? ആരാണ് അങ്ങയുടെ അടുത്ത് വെച്ച് നരകത്തെ കുറിച്ച് പറഞ്ഞപ്പോ കണ്ണു നിറച്ചത്? ആരാണ് നരകത്തെ കുറിച്ച് കരഞ്ഞുകൊണ്ട് ഇവിടെ ബോധം കിട്ടുന്നത്? ആ മനുഷ്യന്റെ കാര്യത്തിൽ അള്ളാഹ് അനുശോചനം അറിയിച്ചുകൊണ്ട് മഹാനായ ജിബ്രീലിനെ ഇറക്കുകയാണ്. കാരണം എന്താ? ആ മനുഷ്യനും ദുനിയാവിടെ വെച്ചുകൊണ്ട് നരകത്തെ പേടിച്ചു കണ്ണുനീര് പൊടിച്ചു അവിടെ ബോധം കെട്ട് മരിച്ചുപോയി. ഈയൊരൊറ്റ ഹദീസ് കേട്ടപ്പോ സഹാബാക്കള് ഞെട്ടിത്തരിച്ചു പോയെങ്കിലും എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ഇനി നമ്മളുടെ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ആ നരകത്തെ പേടിച്ചുകൊണ്ട് ഒരു വട്ടമെങ്കിലും കണ്ണുനീര് നിറക്കണേ. എന്റെ പ്രിയപ്പെട്ട വാപ്പാ, നമ്മളുടെ മക്കളുടെ കാര്യത്തിൽ കണ്ണുനീരൊഴിക്കുന്നവരല്ലേ? നമ്മളുടെ സമ്പത്തിന്റെ കാര്യത്തിൽ കണ്ണുനീരൊഴുക്കുന്നവരല്ലേ? എന്നാൽ നാളെ ഞാൻ കാണേണ്ട നരകത്തെ കുറിച്ച് പേടിച്ച് ഒരു വട്ടമെങ്കിലും ദുനിയാവിൽ നിന്ന് നമ്മൾ കരഞ്ഞേ മതിയാകൂ. അല്ലാഹ് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആ കരഞ്ഞതിന്റെ പ്രതിഫലം എന്താന്നുള്ളത് ഞാൻ ഇൻഷാല്ലാ അവസാനം പറഞ്ഞത്. അങ്ങനെ നമ്മൾ കരഞ്ഞാലുണ്ടാകുന്ന കാര്യം എന്താന്നുള്ളത് ഇൻഷാല്ലാ നമുക്ക് വിശ്വാസത്തിൽ പറയാം. ആ നരകത്തിനെ കുറിച്ച് പറഞ്ഞാൽ ഇന്ന് ഇവിടെ തീരൂല. എന്നിട്ടല്ലേ സ്വർഗം? രണ്ട് കാര്യങ്ങളിൽ ഒന്ന് പറഞ്ഞാൽ ഇന്ന് തീരൂല. എന്നിട്ടല്ലേ സ്വർഗം? ഏതായാലും ആ നരകത്തെ കുറിച്ച് ഓരോന്നോരോന്നായി ഘട്ടം ഘട്ടമായി നമ്മൾ പഠിക്കുക തന്നെ വേണം. ബാഹുബാഗ്യം.